നോയമ്പിന്റെ കാലത്തിലേക്ക് കടക്കുമ്പോൾ നമുക്കറിയാം ഈശോ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് മരുഭൂമിയിലേക്ക് നയിച്ച് മൂന്ന് പരീക്ഷണങ്ങളെ അതിജീവിക്കുന്നുണ്ട്. നമുക്കറിയാം ഈശോയുടെ ആദ്യം ഈ പ്രലോഭകൻ എന്നാണ് പറയുക, പ്രലോപിശാച്ച് അല്ലെങ്കിൽ പ്രലോഭകൻ ഈശോയോട് പറയുകയാണ്, നീ ഈശോയ്ക്ക് വിശക്കുമ്പോൾ പറയുകയാണ് നിനക്ക് വിശക്കുന്നെങ്കിൽ കല്ലിനോട് അപ്പമാകാൻ പറയും. അപ്പൊ ഈശോ പറയുകയാണ്, ഈശോ പറഞ്ഞു മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൽ നിന്ന് ദൈവത്തിന്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത്. അപ്പൊ രണ്ടാമത്തെ പരീക്ഷണം ഈശോയോട് ചോദിക്കുക, ഈശോയോട് പറയുകയാണ് നീ ദൈവപുത്രനാണെങ്കിൽ താഴേക്ക് ചാടുക. അപ്പൊ ഈശോ താഴേക്ക് ചാടുക, നിന്നെ കുറിച്ച് അവൻ തന്റെ ദൂതന്മാരോട് കൽപ്പന നൽകും, നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ താങ്ങിക്കൊള്ളും. മൂന്നാം, അപ്പോൾ ഈശോ പറയുകയാണ് തന്റെ ഈശോ പറയുന്നു യേശു പറഞ്ഞു നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നുകൂടി എഴുതപ്പെട്ടിരിക്കുന്നു. മൂന്നാമത്തെ പരീക്ഷണം, മൂന്നാമത്തെ പ്രലോഭനം ഇങ്ങനെയാണ്, ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും ഈശോയുടെ അവയുടെ മഹത്വവും ഈശോയെ കാണിച്ചുകൊണ്ട് യേശുവിനോട് പറഞ്ഞു നീ സാഷ്ടാംഗം പ്രണമിച്ച് എന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം നിനക്ക് ഞാൻ നൽകും. അപ്പോൾ ഈശോവിന്റെ മറുപടി പറഞ്ഞു സാധാനെ ദൂരെ പോവുക, നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം, അവിടുത്തെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഇവിടെ വരെ ഈ മൂന്ന് പ്രലോഭനങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഈശോ അതിന് കൊടുത്ത മറുപടിയും നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഞാൻ അതിലേക്കല്ല വരുന്നത്. ഈ മൂന്ന് പ്രലോഭനങ്ങളിൽ ഈശോയുടെ പരസ്യ ജീവിതം തുടങ്ങുമ്പോൾ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഈശോയ്ക്ക് കിട്ടിയ ഈ മൂന്ന് പ്രലോഭനവും ആ ഈശോ നമ്മൾ ഓരോ ലേഖനങ്ങളും ഓരോ സുവിശേഷം വായിച്ചു കഴിയുമ്പോൾ ആ സുവിശേഷത്തിന്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ഈ മൂന്ന് പ്രലോഭനങ്ങളെ ഈശോ പ്രവൃത്തിയിൽ കാണിച്ചത് എന്താണ് എന്ന് നമുക്ക് ഒരു നിമിഷം ഒന്ന് ചിന്തിക്കാം. മൂന്ന് പ്രലോഭനങ്ങൾക്ക് മറുപടി ഈശോ അവിടെ കൊടുത്തു, പക്ഷെ ഈ മൂന്ന് പ്രലോഭനങ്ങൾ ഈശോ എന്താണ് പ്രവൃത്തിയിൽ നമുക്ക് ഈ സുവിശേഷത്തിലൂടെ നമ്മളെ കാണിച്ചു തരുന്നത്, ഈശോ കാണിച്ചു തന്ന മൂന്ന് പ്രവൃത്തി എന്താണ്? അപ്പൊ നമുക്ക് ഒന്നാമത്തെ കാര്യം നമുക്കറിയാം, ഈശോയോട് പറയുന്ന കല്ലിനോട് അപ്പമാകാൻ പറയുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം യോഹന്നാന്റെ പുസ്തകം 6:53 വചനത്തിൽ പറയുന്നു ഈശോ അതിന് തന്നിരിക്കുന്ന നല്ല മറുപടിയാണ്, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ മനുഷ്യപുത്രന്റെ ശരീരം ഭക്ഷിക്കുകയും അവൻ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരിക്കുകയില്ല. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്, അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. അങ്ങനെ ഒരു ചെറിയ മറുപടി ഈശോ അവിടെ പറഞ്ഞിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ പ്രലോഭകം പറഞ്ഞു കല്ലിനോട് അപ്പമാകാൻ പറഞ്ഞു, ഈശോ എന്താണ് കാണിച്ചത്? ഈശോ തന്നെ അപ്പമായിട്ട് നമുക്കെല്ലാം വീതിച്ചു തരികയാണ്. ഈശോയ്ക്ക് ഈശോ അതിനു മുമ്പ് തിബേരിയാസ് കടപ്പുറത്ത് വെച്ച് അപ്പം വിഭജിച്ച് ആൾക്കാരെ കൊടുക്കുന്നുണ്ട്. അതിനുപരിയായിട്ട് പ്രലോഭകൻ ഈശോയോട് പറഞ്ഞു കല്ലിനോട് അപ്പമാകാൻ പറഞ്ഞു, ഈശോ പ്രവൃത്തിയിൽ കാണിച്ചു തന്നു സ്വയം അപ്പമായി നമുക്കെല്ലാം അപ്പമായി തീരുകയാണ്. ഈ ആ സുവിശേഷത്തിന്റെ അവസാന ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ നമുക്കിത് കാണാൻ പറ്റും. രണ്ടാമത്തെ പ്രവൃത്തി ഈശോ ചെയ്തു തരുന്നത് ഈശോയോട് പറഞ്ഞു ഗോപുരത്തിന് മുകളിൽ നിന്ന് ചാടുക, നിന്നെ കയ്യിൽ താങ്ങിക്കൊള്ളാൻ പറഞ്ഞു. അപ്പൊ ഈശോ ആ പ്രവൃത്തിയിൽ കാണിച്ചു തന്നെ എന്താണ്? ഈശോ ഈശോയോട് പറഞ്ഞു ഗോപുരത്തിന് മുകളിൽ നിന്ന് ചാടാൻ പറഞ്ഞപ്പോൾ ഈശോ പ്രവൃത്തി നമ്മളോട് കാണിച്ചു തരികയാണ്. ലൂക്കായുടെ സുവിശേഷം 23:46 ഈശോ യേശു ഒരു പടിയും കൂടെ താഴേക്ക് ചാടാൻ പറഞ്ഞ ഈശോ രണ്ട് സ്റ്റെപ്പ് അല്ലെങ്കിൽ രണ്ടടി മുകളിലേക്ക് കുരിശിലേക്ക് കയറി എന്നിട്ട് ഈശോ പറയുകയാണ്, യേശു ഉച്ചത്തിൽ നിലവിളിച്ചു പറഞ്ഞു പിതാവേ അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. ഈശോയുടെ പ്രലോഭകൻ പറഞ്ഞു കൊടുക്കുകയാണ് നീ താഴേക്ക് ചാട്, നിന്റെ പിതാവ് നിന്റെ ഇരു കരങ്ങളും നിന്നെ താങ്ങിക്കൊള്ളുമെന്ന്. അപ്പൊ ഈശോ അവിടെ കൊടുക്കുന്ന മറുപടി പരീക്ഷിക്കരുതെന്നാണ് എന്ന് പറഞ്ഞാൽ ഈശോ പ്രവൃത്തിയിൽ കാണിച്ചു തരുന്നത് സ്വർഗീയ പിതാവിനെ പരീക്ഷിക്കാതെ പിതാവിനെ മഹത്വപ്പെടുത്തുവാൻ കുരിശിലേറി ലോകത്തിന്റെ മുമ്പിൽ മുഴുവൻ ഈശോ പിതാവായ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. അങ്ങനെ രണ്ടാമത്തെ പ്രവൃത്തി ഈശോ അങ്ങനെ അതിലും ആ പ്രലോഭനത്തെ അതിജീവിക്കുന്നത് ഈശോ എങ്ങനെയെന്ന് നമുക്ക് കാണിച്ചു തരുന്നു. മൂന്നാമത്തതായിട്ട് ഈശോ നമുക്ക് കാണിച്ചു തരുന്നത് ഈശോയോട് പറയുന്നത് പ്രലോഭനം എന്ന് പറയുന്നത്
സാഷ്ടാംഗം പ്രണമിച്ച് പിശാചിനെ ആരാധിക്കാനാണ്. അപ്പൊ ഈശോ നമുക്കറിയാം, ഇന്ന് നമ്മളെല്ലാവരും ഇവിടെ നോക്കിയാലും ആ യേശു ക്രിസ്തുവിനെ നോക്കി പിശാശു ബാധിച്ച മനുഷ്യനുൾപ്പെടെ പിശാശു ഉൾപ്പെടെ എല്ലാ സകല ജനങ്ങളും ഈശോയെ ആരാധിക്കുകയാണ്, ഈശോയെ കുമ്പിട്ട് ആരാധിക്കുകയാണ്. അപ്പം ഈശോയോട് പ്രലോഭകൻ പറഞ്ഞത് നേരെ വിപരീതമായിട്ട് ഈശോ സുവിശേഷത്തിലൂടെ ഈശോ ആരാണെന്ന് നമുക്ക് കാണിച്ചു തരികയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ഈ ഒരു നോയമ്പിന്റെ കാലത്തിലേക്ക് കടക്കുമ്പോൾ നമുക്ക് ഈ മൂന്ന് പ്രലോഭനങ്ങൾ എല്ലാവരും നമുക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഈ മൂന്ന് പ്രലോഭനങ്ങളെ ഈശോ അതിജീവിച്ചത് സ്വന്തം ശരീരത്തെ, കല്ലിന് പകരം സ്വന്തം ശരീരത്തെ അപ്പമായിട്ട് നമുക്കെല്ലാം തരുന്നു. രണ്ട്, ദൈവത്തെ പരീക്ഷിക്കാൻ പറഞ്ഞു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. മൂന്ന്, ഈശോയെ പറയുന്നു, സാഷ്ടാംഗം പ്രണമിക്കാൻ പറഞ്ഞു. ഈശോയെ പ്രണമിക്കാൻ വേണ്ടി സർവ മനുഷ്യരും രക്ഷ പ്രാപിക്കണമെങ്കിൽ ഈശോയെ പ്രണമിക്കേണ്ട, അല്ലെ ഈശോയെ സാഷ്ടാംഗം പ്രണമിക്കേണ്ട അവസ്ഥ ഉണ്ടാക്കി തന്നിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ മൂന്ന് കാര്യങ്ങളെ നമുക്ക് മനസ്സിലേക്ക് ധ്യാനിച്ചുകൊണ്ട് സർവശക്തനായ ദൈവം, ദൈവത്തിന്റെ പുത്രനായ യേശു ഈ ഭൂമിയിലേക്ക് വന്നത് എന്ത് ഉദ്ദേശത്തിനാണെന്ന് നമ്മളോട് കാണിച്ചു തരികയാണ്. ഈശോയെ ആരാധിക്കുവാനും ഈശോയെ പ്രണമിക്കുവാനും ഈശോയുടെ ശരീരം ഭക്ഷിക്കുവാനും ദൈവത്തെ, ദൈവപിതാവിനെ, പിതാവായ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും നമ്മൾ ഒരുക്കുകയാണ്. ഇവിടെ ഈ നോയമ്പിന്റെ ഈ കാലത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലേക്ക് ധ്യാനിച്ചുകൊണ്ട് നമുക്ക് ഈശോയുടെ കുരിശിൽ കിടക്കുന്ന ഈശോയും ധ്യാനിച്ചുകൊണ്ട് നമ്മുടെ പാഠപുസ്തകം